സിപിഎം പിന്തുണയോടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ നാടകീയ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നതാണ്. ധാരണ തെറ്റിച്ച് സിപിഎമ്മിനൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് എം നീക്കം ചതിവും നെറുകേടുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് യുഡിഎഫിന്റെ മുന്നറിയിപ്പ്. കേരള കോൺഗ്രസ് എമ്മിന്റെ യുഡിഎഫ് പ്രവേശനത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് മുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നു. ഇനിയൊരു യോജിപ്പിന് സാഹചര്യമില്ലാത്ത വിധം കേരള കോൺഗ്രസ് എമ്മുമായി അകന്നെന്ന് കോൺഗ്രസ് യുഡിഎഫ് നേതാക്കൾ പറയുന്നു. കോൺഗ്രസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് എം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം മറിക്കുന്നതിനെക്കുറിച്ചും യുഡിഎഫ് ആലോചിക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയ ധാരണയിൽ നിന്ന് ഏകപക്ഷീയമായി കേരള കോൺഗ്രസ് എം പിന്മാറിയതിലാണ് കോൺഗ്രസിന് അമർഷം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന ഉറപ്പ് കേരള കോൺഗ്രസ് എം നൽകിയതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജോഷി ഫിലിപ്പ് രാജിവെച്ചത്. കോൺഗ്രസ് കേരള കോൺഗ്രസ് അംഗങ്ങൾ ഒപ്പിട്ട ധാരണയുണ്ടാക്കിയത് ഏപ്രിൽ 3-നാണ്. ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും അറിവോടെ ഉണ്ടാക്കിയ കരാറിൽ നിന്നാണ് കേരള കോൺഗ്രസ് എം ഏകപക്ഷീയമായി പിന്മാറിയത്. ജോസ് കെ മാണിയായിരുന്നു രഹസ്യ നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രം. സിപിഎം പിന്തുണ സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചതോടെ നിയമസഭയിൽ നിന്ന് കെ എം മാണി വിട്ടുനിന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന വിപ്പ് കേരള കോൺഗ്രസ് അംഗങ്ങൾക്ക് നൽകിയതുമില്ല. ചതിവ് പറ്റുമെന്ന് ബോധ്യപ്പെട്ടതോടെ കോൺഗ്രസ് നേതാക്കൾ കെ എം മാണിയുമായി ടെലഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഫോണിൽ വരാൻ കെ എം മാണി തയ്യാറായില്ല. ധാരണ തെറ്റിച്ച രാഷ്ട്രീയ നീക്കങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിലും കടുത്ത വിയോജിപ്പുണ്ട്. എംഎൽഎമാരെല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന നിലപാടിലായിരുന്നു. നേതാക്കളാരും തൽക്കാലം പരസ്യപ്രതികരണത്തിനില്ലെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ ഒരു പൊട്ടിത്തെറിക്ക് വഴിമരുന്നിരുന്നതാണ് പുതിയ നീക്കങ്ങൾ. സി ജി കടക്കൽ, മധുഭൂമി ന്യൂസ്, തിരുവനന്തപുരം.